हलो फ्रेंड्स वेलकम टू ट्रावल डायरी इन या ऐसी कड़े फ्रेंड का नाम प्रवास संबंधी बी ना ऐटों मिस्ट क्यों नोर्मली ना माता सहोद नमक कूड़ा मिस्टर नमें नाटे फुडा ना चक मंग कप इन साधन यूरोप्यन यूरोप आलका संबंधी यूरोप आगमान ऐसी कड़े नमुक नाटिल पल साधन अगर किटा पशे या जर्मनी वह शेम इवे बोण स्थल ईर ऐसी कड़ ना कंपिड़ी अवड़े एल अत्यावश्य एलाध साधन एल फ्रोसन ईटमस नमुक कला साधन नाटिल इत्र साधन नाम कौन नमुक अतिशय नमक वेल साधन कमको नोक अर सेंशन इतना बिर्याणी अरानी अरी पल टाइप इतना सूपर अरानी ई बिर्याणी अरी अल इन प्राइस पत्यूरो तुम्हें ना अर सूपर अरी या वांग नमें नाड़न कुत्तरी इत या साधारण वांग नरियाँ वह अर निर्मल ई अर या वांग इन वेल €8.99 ऐसा 700 रूपयोम वरू 5 किलो नाड़न अर कूड़े नाड़न कुत्तरी नमुक कदान नमें कड़े ओणर ओके बाकी साधन नमुक नोक इतना अचारा नाटिल मुरू ना पाय अब स्टील पात्र अब चट कटे ईर चट वेल €17.90 ना वा अत्यावश्य ना वे पल मुरल एला साधन अत्यावश्यम नमुक आवश्यक साधन नाटिल एल टाइप साधन पूज नाटिल नमें नमुक ऐटो फेवरेट साधन इन संबंधी ऐटो फेवरेट साधन चाणी इत 500 ग्रामि 3 यूरो 49 सेंटाण वे इतर पाकटे नमक या मूं पेड़ पाकटे अत्यावश्यम कुछ कह पे रू पाकट वाणी नमुक और नर ई चुत्र नमुक कह चुन चेयचद इत कूर्क नमुक यूरोप कहरे बुद्धिमुट इत फ्रोसन ई फुडल फ्रोसन फ्रोसन पर नाम अय्यो वे कम ना टेस्टी याद वे नोकी इन ई पर €2 संतिंग वे €2.99 वे कूर्क अल कोव एल साधन फ्रोसन नमुक कल साधन अटतु फ्रोसन नमुक क अब पावक नमुक फ्रेश फ्रोसन ईटमसु अब नमें मुरिंग नमुक इतो इत फ्रोसन आयु कु टेस्ट व्यतु और विषय एल साधन नाटिल नमुक कटो इत ना कड़च इन वेल €2.49 चेन इतना फ्रोसन आ चेन नमुक फ्रेश नमक कौ ना सूपर चेन इत कपय ना कपयाणी ना 100 कपय ना फ्रेश मेड़ साधारण इवे ना फ्रेश मेड़ मेड़ पेरटिया कपय आ पक्षे चलपे अदत्र क्लियर सा चल नमुक इत ना वांग प्रश्न क्लीन नाम पुंगन पर्वति ती पर्वति कट्टी साधन ना सूपर कपय ना 100 कपयद चेबाणि ई चेब नमुक फ्रेश कैंप पोरोट ना फेवरेट साधन पोरोट पोरोट पल टाइप अब मैदा अब गोदपूड़ी पल टाइप अब मैदा इवड़े वे टाइप पोरोट इत वे टाइप इतना इत आीसु 2 यूरो संति 2 यूरो 49 सेंट संति
അതുപോലെ പിന്നെ നിങ്ങൾക്ക് കാണാനുള്ളത് ഏതാണ്ട് ഇതുണ്ടോ, ഇത് കൊത്തു പൊറോട്ടയാണിത്, കൊത്തു പൊറോട്ട അലുവ, സൂപ്പർ അലുവയാണ്, നല്ല അലുവയാണ്. ഇതെല്ലാം ഫ്രോസൺ ആണ്, പക്ഷേങ്കിൽ നമുക്കിത് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നല്ല അലുവയാണ്. അതുപോലെ തന്നെ വട, ഉഴുന്ന് വട. പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, പിന്നെ ഒരു സാധനം കാണിക്കാം, ഇടിച്ചക്ക തോരൻ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്ന ഒരു സാധനമാണ് ഇടിച്ചക്ക തോരൻ. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2 €99 ഇടിച്ചക്ക, നല്ല സാധനമാണ്. പിന്നെ നമുക്കിവിടെ കൂമ്പുതോരൻ കിട്ടുമായിരുന്നു, ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു സാധനമാണ് കൂമ്പുതോരൻ. അതുപോലെ തന്നെ ഇതിപ്പം ഇതെല്ലാം റെഡിമെയ്ഡ് സാധനമാണ്, പുട്ടൻ കടലയൊക്കെ കിട്ടും, പുട്ടൻ കടലക്കറി, എല്ലാ സാധനങ്ങളും കിട്ടും. എല്ലാത്തിനും വിലയെന്ന് പറയുന്നത് വലിയ വിലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കൊരു കൊതിക്ക് ഇതെല്ലാം റെഡിമെയ്ഡായിട്ടാണെങ്കിലും, ഇനിയിപ്പം വീട്ടിലുണ്ടാക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ടാണെങ്കിലും മേടിച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളൊരു കൊതിക്ക് വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ, അല്ലാതിപ്പം സ്ഥിരമായിട്ട് പറ്റത്തില്ല. ജിലേബിയാണ്, ജിലേബിക്കും 2 € സംതിങ് ആണ് ജിലേബി. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ വട്ടയപ്പം. വട്ടയപ്പത്തിൻ്റെ വില എന്ന് പറയുന്നത് 2 €29 ആണ് വട്ടയപ്പം, അതായത് ഒരു 160-170 € വരും. ഇവിടെ നമുക്ക് എല്ലാ ടൈപ്പ് മസാല സാധനങ്ങളെല്ലാം കിട്ടും. ഇവിടെ ഇപ്പം വിലയുള്ള സാധനം എന്ന് പറയുന്നത്, ഇപ്പം മുളകിന് വിലയാണ് 14 € കിലോയ്ക്ക് വില, അതായത് 13.99 ആണ് ഇതിൻ്റെ വില, 1000 രൂപയും മേളി വരും. അതുപോലെ നമുക്ക് ജീരകം, കറുവാപ്പട്ട, ഗ്രാമ്പൂ എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷെങ്കിൽ വില ഇച്ചിരി അധികമാണ്. ഇങ്ങേറ്റം നമ്മുടെ ഇതുണ്ടോ, ജാതിക്ക വരെയുണ്ട്, ജാതിക്ക വര കിട്ടും, എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. വാളംപുളി, കുടംപുളി അതിനൊക്കെ പക്ഷേ വില കൂടുതലാണ്, ശകലം കുറച്ച് വിലയാണ്. പിന്നെ നമ്മുടെ ചെറുപയർ, ചെറുപയറൊക്കെ എന്ന് പറയുന്നത് 2 കിലോയ്ക്ക് 6 €99, 760 രൂപ കിലോയ്ക്ക്, സോറി 2 കിലോയ്ക്ക്. പിന്നെ ഉഴുന്നുണ്ട്, ഉഴുന്ന് കടല സാധനങ്ങൾ, പച്ചരി എല്ലാ സാധനങ്ങളും, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഉണക്കമീനുണ്ട്, ഉണക്കമീനൊക്കെ വലിയ വില എന്ന് പറയാൻ പറ്റത്തില്ല, 4.99. ഇത് ഏത് ടൈപ്പ് മീനാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ചെമ്മീനുണ്ട്, ചെറിയ ചെമ്മീൻ. ആശീർവാദാട്ടയാണെങ്കിൽ 10 കിലോയ്ക്ക് 18.90 ഇതിൻ്റെ വില. ഇവിടുത്തെ 5 കിലോ 9.90 ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ പിന്നെ ഡബിൾ ഫോർസിൻ്റെ ആണെങ്കിൽ 5 കിലോയ്ക്ക് ഇപ്പം ഓഫറുണ്ട്, 8.99. എന്തോ ഫിൽസ്ബറി, ഫിൽസ്ബറി നല്ലൊരു ആട്ടയാണ്, അത് 10 കിലോയ്ക്ക് 18.90. ഫിൽസ്ബറിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 കിലോയ്ക്ക് കുറച്ചൊരു പാക്കറ്റ് കിട്ടത്തില്ല ഇവിടെ, 5 കിലോയുടെ അല്ലെങ്കിൽ 2 കിലോയോ 1 കിലോയോ ഒക്കെ ആയിട്ടുള്ള പൊടികൾ കിട്ടത്തില്ല. ഇവിടെ നമുക്ക് ഈ പൊടി ഐറ്റംസ്, അതായത് വറുത്ത അരിപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ കുത്തരിയാണെങ്കിലും വറുത്ത പൊടിയൊക്കെ നമുക്കിവിടെ കിട്ടും. അതുപോലെ ഇതുണ്ട് ഉപ്പാവ്, ഇൻസ്റ്റൻറ്റ് ഉപ്പാവ്. ഇത് സാധാരണ ഞങ്ങൾ മേടിക്കുന്നതാണ്, ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, പക്ഷേ വില കൂടുതലാണ്, 3 €29 ആണ്. പിന്നെ അതുപോലെ ദോശ മിക്സ്, 3 €49. ഇതൊക്കെ മിക്കവാറും ഏഷ്യൻ കടകളിലൊക്കെ, യൂറോപ്പിൽ ആകമാനമുള്ള എല്ലാ ഏഷ്യൻ കടകളിലൊക്കെ മിക്കവാറും കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ ഫ്രോസണായിട്ടുള്ള കുറേ ഐറ്റംസ് കൂടുതൽ നമുക്കിവിടെ ഈ കടയിൽ കിട്ടും. റോസ്റ്റഡ് റവ ആയിട്ട് തന്നെയാണെങ്കിലും നമുക്കിതുണ്ടോ, അതും കിട്ടും, അതിന് അല്പം വിലക്കുറവുണ്ട്. ഇൻസ്റ്റൻറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ വിലക്കുറവുണ്ട്, 2 €69 ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് പുട്ടുപൊടി, 2 €29. നമ്മുടെ നാടൻ ഫുഡ് നമ്മൾ ഇടയ്ക്ക് കഴിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കൊതിക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാ ദിവസവും നമുക്ക് ഇത് ഇന്ത്യൻ ഫുഡ് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലി മിക്സ് ആണിത്, ഇതൊക്കെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാതെ പറ്റത്തില്ല, രാവിലെയൊക്കെ ചിലപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ഇടിയപ്പം, ഇടിയപ്പത്തിന് 2 €29, അത് അരിപ്പൊടിയുണ്ട്, അതുപോലെ ഏതാണ്ട് ബ്രൗൺ, ഏതാണ്ട് ഇടിയപ്പൊടി ബ്രൗൺ, എല്ലാ മോഡലും ഉണ്ട്, ദോശയുണ്ട്, എല്ലാ ഇൻസ്റ്റൻറ്റ് സാധനങ്ങളും ഉണ്ട്. പിന്നെ നമുക്കിവിടെ അരി ഉഴുന്ന് നമുക്ക് കിട്ടും, അരച്ച് വെച്ച് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ഞങ്ങൾ സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ ദോശയോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കും. ഇത് നമ്മുടെ ഫ്രഷ് സാധനങ്ങളാണ്, ഇത് നമ്മുടെ നാട്ടിലെ നെല്ലിക്ക, അതുകൊണ്ട് നെല്ലിക്ക പക്ഷേങ്കിൽ നല്ല വിലയാണ്, 500 ഗ്രാമിന് 4.99 ആണ്, 5 €. അതുപോലെ തന്നെ ഇതാണ്ട് ചേനയുണ്ട്, ചേനയ്ക്ക് നല്ല വിലയാണ്, 6 € സംതിങ് ഒക്കെ ചേനയ്ക്ക് വിലയുണ്ട്.
കോവയ്ക്ക കോവയ്ക്കയിൽ നിന്ന് വന്നിട്ടില്ല സാധനം സാധാരണ ബുധനാഴ്ച ദിവസങ്ങളിലാണ് വരുന്നത് പിന്നെ തന്നെ നമ്മുടെ ചേമ്പ് ചേമ്പ് ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ ചെറിയ എന്താ പറയുന്നത് കത്രിക തണ്ട അതുകൊണ്ട് പാവയ്ക്കയുണ്ട് പാവയ്ക്കയ്ക്ക് ഫ്രഷ് വന്നിട്ടില്ല പുതിയ വന്നിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ നാട്ടിലെ വള്ളിപ്പയർ കൂമ്പ് കൂമ്പ് തോരൻ അവിടെ നമുക്ക് ഫ്രോസൺ കിട്ടുമായിരുന്നു നമ്മുടെ പാചകം ചെയ്തത് കുക്ക് ചെയ്ത സാധനം കിട്ടും പക്ഷേ ഇന്ന് കണ്ടില്ല പടവലങ്ങ ഇത് മംഗോസ്റ്റ് ഇത് നമ്മുടെ റംബൂട്ടാൻ പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ പേരക്കയാണിത് പേരക്കയ്ക്കൊക്കെ നല്ല വിലയാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഇവിടെ കരുവേപ്പിലേക്കാണ് കരുവേപ്പില ഈ ചെറിയ എത്ര രണ്ട് തണ്ട് അഞ്ചോ ആറോ തണ്ടുണ്ട് ആപ്പാളെ ഇതിന് ഒരു യൂറോ 99 cents ആണ് ഇത്രയൊക്കെയാണ് പിന്നെ നമ്മുടെ പച്ചമുളക് പച്ചമുളകിന് നല്ല വിലയുണ്ട് 2 euros സംതിങ് ആണ് 3 euros അടുത്താണ് വെണ്ടയ്ക്ക 6 euros ആണ് വെണ്ടയ്ക്കയുടെ വില പിന്നെ മുരിങ്ങയ്ക്ക മുരിങ്ങയ്ക്കായ്ക്ക് നല്ല വിലയാണ് മുരിങ്ങയ്ക്കായ്ക്ക് 7 euros 99 cents ആണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ തേങ്ങയാണ് തേങ്ങ ഇതുപോലെ ഈ ഇത് കളയാത്ത തേങ്ങയാണെന്നുണ്ടെങ്കിൽ വില കൂടുതലാണ് ഇതിന് 2 euros 99 cents ആണ് ഇത് പക്ഷേ ഈ മേളുവശം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 euros കിട്ടും ഇപ്പോൾ കുഴപ്പമില്ലാത്ത തേങ്ങയാണ് ഇതെല്ലാം വലിയ പ്രശ്നമില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പം നല്ലതായിരിക്കാം എന്നാലും വലിയ കുഴപ്പമില്ല പിന്നെ ഇത് നമ്മുടെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട് 5 euros സംതിങ് ആണ് ചെറിയ ഉള്ളിയുടെ വില എങ്കിലും ഇവിടെ നമ്മൾ മേടിക്കാറുണ്ട് ചെറിയ ഉള്ളി അതുപോലെ നമുക്ക് ഇതുണ്ടോ ചെറിയ ചേമ്പ് ചേമ്പ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ പിന്നെ ഇഞ്ചി ഇഞ്ചിയൊക്കെ സാധാരണ എല്ലാ കടകളിലും കിട്ടുന്നതാണ് മലയാളി ഈ ഏഷ്യൻ കടകളിൽ മാത്രമല്ല പിന്നെ ഏത്തക്ക ഇവിടെ ചില സമയത്ത് നല്ല ഏത്തക്ക വരും ഇതിപ്പം എല്ലാം പോയി നല്ല ഏത്തക്ക ചില സമയത്ത് കിട്ടും ഇത് മുഴുവൻ നമ്മുടെ നാട്ടിലെ ബേക്കറി ഐറ്റംസാണ് കടല മിച്ചർ അതുപോലെ തന്നെ പത്താണി വലിയ വിലയില്ല 1 euros 79 cents മിച്ചറിന് നമ്മുടെ കായവറുത്ത കായവറുത്തതിന് 3 euros 49 cents ആണ് പിന്നെ കുഴലപ്പം മിച്ചർ മിച്ചർ ഇത് ഞങ്ങൾ സാധാരണ മേടിക്കുന്ന ഒരു മിച്ചറാണ് നമ്മുടെ നാട്ടിലെ ഈ ബേക്കറി പല സാധനങ്ങളും ഉണ്ട് ഇവിടെ ഇതുണ്ട് കപ്പ വറുത്തത് അത് പല ടൈപ്പുണ്ട് എരിവുള്ളതും എരിവില്ലാത്തതും ഇതും വേറെ ടൈപ്പ് മിച്ചർ പിന്നെ ഇത് നമ്മുടെ ഇതിനെന്താ പറയുന്നത് കപ്പ കപ്പ വരട്ടിയത് മധുരമുള്ള ചക്രവരട്ടി ഓക്കെ ഇത് കാവറുത്തത് പിന്നെ നമ്മുടെ നുറുക്ക് നുറുക്ക് എള്ളുണ്ട എള്ളുണ്ട ഇതും എള്ളുണ്ടയാണ് പിന്നെ ഇതെല്ലാം നാട്ടിലെ സാധനങ്ങളോ ഇതെല്ലാം തന്നെ ഇരിക്കും ഓൾഡ് മക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനമാണ് ഇത് നമ്മുടെ നാട്ടിലെ ബിസ്ക്കറ്റുകളായി ഇരിക്കുന്നത് നാട്ടിലെ ബിസ്ക്കറ്റ് കേക്ക് നമ്മുടെ പാർലേജി ഒക്കെ ഇരിക്കുന്നുണ്ടോ ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ബിസ്ക്കറ്റുകളാണ് ഈ സാധനം കണ്ടോ ഗുലാബ് ജാം നാട്ടിലെ ഒരു മെയിൻ സാധനമാണ് മാങ്ങ മുട്ടായി അതുപോലെ ഇതേ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഇതേ എൻ്റെ രണ്ട് മോഡൽ ഉണ്ട് രണ്ടല്ല മൂന്നുണ്ട് ഇതെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ വില പക്ഷെ അത്യാവശ്യം നല്ല വിലയാണ് 24 euros ആണ് ചെറിയൊരു ഫോട്ടോയ്ക്ക് അത് ചെറിയ ഇതിന് 6 euros 90 ഇവിടെ ആ ടൈപ്പ് ആ സൈഡിൽ ഇരിക്കുന്നതൊക്കെ നല്ല വിലയാണ് നമ്മുടെ തേങ്ങ ചിലവുന്ന സാധനം അതുപോലെ കുട്ടൂറ്റി കുട്ടൂറ്റിക്കൊക്കെ നാട്ടിലെ വിലയുണ്ട് നാട്ടിലെ വില 500 രൂപ അയ്യോ ഇത് വലിയ ഇഡ്ഡലി ഇഡ്ഡലി പാത്രം അതുപോലെ ഇതുണ്ട് നമ്മുടെ പാലപ്പച്ചട്ടി പാലപ്പച്ചട്ടിയുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ചെറുതും വലുതും പിന്നെ തേണ്ട ഇതുണ്ടോ അത്യാവശ്യം വിലയുണ്ട് ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയത്തില്ല നാട്ടിലെ 850 രൂപയേ ഉള്ളൂ പക്ഷേ ഇത് 25 euros സംതിങ് ആണ് ഇത് മേടിക്കുന്നത് നമ്മൾ നിങ്ങൾ സാധനങ്ങളെല്ലാം കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻസ് എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആണ് അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ